ഇന്നൊരു ഈസി മട്ടൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം, ചപ്പാത്തി, പത്തിരി, ഇതിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ മട്ടൻ കറി. എല്ലാവർക്കും നമസ്കാരം, പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഈ റെസിപ്പിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ മുഴുവൻ കണ്ട ശേഷം കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ഇതുപോലെയാണോ മട്ടൻ കറി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടാണോ എന്നൊക്കെ കമൻസിലൂടെ അറിയിക്കണേ. 1/2 കിലോ മട്ടൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. ഇത് വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് എടുക്കാം. 2.5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഒരു പച്ചമുളകും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് കട്ടി കുറഞ്ഞ 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇനി കുക്കർ അടച്ച് ഇത് വേവിക്കാനായിട്ട് വയ്ക്കാം. ആദ്യത്തെ വിസിൽ വരുന്നവരെ ഒരു ഹൈ ഫ്ലെയിമിൽ വേവിക്കാം. വിസിൽ വന്ന ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ ഇതിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്, തുറക്കാം. ഇപ്പൊ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള 1 സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നവരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ, കുറച്ചേറെ കറിവേപ്പില, 2 പച്ചമുളക് ഇത്രയും ചേർക്കാം. 2 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് 1 ചെറിയ തക്കാളി അരിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, അതായത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്തിട്ട് അല്പസമയം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമുളം മാറി വരുന്നൊരു കുറച്ച് സമയം ഒന്ന് മുപ്പിച്ച ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഞാനിപ്പം കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. എരിവ് കുറവാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ 2 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് കുറച്ച് സമയം 2-3 മിനിറ്റ് കൂടി വേവിക്കാം. ഇപ്പൊ ഗ്രേവിയൊക്കെ ഒന്ന് അല്പം തിക്കായി വന്നിട്ടുണ്ട്. ഇതിലിങ്ങനെ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാല് 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് ഗരം മസാല, അല്പം കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതേപോലെ തിള പൊട്ടി തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേറൊരു പാനിൽ അല്പം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് 4 ചുവന്നുള്ളി അരിഞ്ഞിട്ടുള്ളത് ചേർക്കാം. പിന്നെ കുറച്ച് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇത് ചേർക്കുന്ന സമയത്ത് ക്യാമറ ഓഫായി പോയിരുന്നു, അതുകൊണ്ടാണ് ഇത് കാണിക്കാൻ പറ്റാഞ്ഞത്, ക്ഷമിക്കണം. ചുവന്നുള്ളിക്ക് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നവരെ ഫ്രൈ ചെയ്ത ശേഷം കറിയിലേക്ക് ചേർക്കാം. കുറച്ച് സമയത്ത് ഇങ്ങനെ തന്നെ മൂടി വയ്ക്കുക, ഒരു 5-10 മിനിറ്റ് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.